യുഡിഎഫിന്റെ സെമിനാറും ജമാഅത്തെ ഇസ്ലാമിയും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഏകീകൃത സിവിൽ കോഡ് എന്ന വജ്രായുധം പ്രയോഗിച്ച് നമ്മുടെ രാജ്യത്ത് അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ ഭോപ്പാലിൽ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി പ്രതികരിക്കുന്നതിൽ CPIM സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനമെന്ന നിലയ്ക്കും ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമെന്ന നിലയ്ക്കും എല്ലാ കാലത്തും വലതു രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ കരുത്തും മുൻനിര നിലപാടും സംശയാതീതമായി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. കോഴിക്കോട് നടന്ന ദേശീയ സെമിനാർ എന്തുകൊണ്ടും ശ്രദ്ധേയമായി എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ സംശയലേശമന്യേ നിലപാട് സ്വീകരിക്കാനും ആദ്യമേ പ്രതികരിക്കാനും കേരളം മുമ്പിലാണ് എന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ അഭിമാന ബോധത്തെ കേരളം വാനോളം ഉയർത്തുന്ന കാഴ്ചയാണ് ആ സെമിനാറിൽ കണ്ടത്. CPIM സംഘടിപ്പിച്ച സെമിനാറിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പാടില്ല, ആരൊക്കെ ക്ഷണിച്ചുകൂടാൻ പാടില്ല എന്നതിനെക്കുറിച്ച് CPIMന് കൃത്യമായ അഭിപ്രായമുണ്ടായിരുന്നു. ഒന്ന്, ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് വർഗീയവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയും അത്തരമൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും അവരുടെ ഉദ്ദേശം ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആരുടെയെങ്കിലും തുല്യതയുമായി ബന്ധപ്പെട്ട അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലെന്നും ന്യൂനപക്ഷ വേട്ടയ്ക്ക് മറയൊരുക്കാനാണ് ഏകീകൃത സിവിൽ കോഡ് എന്നും CPIM ശരിയായി വിലയിരുത്തി. അതോടൊപ്പം CPIM പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങൾ ക്ഷണം നൽകില്ല. അതിന് കാരണം ഇന്ത്യ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ നോക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിന് അരുനിൽക്കുന്ന വെൽഫെയർ പാർട്ടിയും ഏകീകൃത സിവിൽ കോഡെന്നല്ല, ഇന്ത്യ രാജ്യത്തെ സ്ത്രീപുരുഷ തുല്യതയ്ക്ക് വേണ്ടിയും വ്യക്തികളുടെ തുല്യതയ്ക്ക് വേണ്ടിയും പിന്തുടർച്ചാവകാശ നിയമങ്ങളുടെ തുല്യതയ്ക്ക് വേണ്ടിയും മനുഷ്യർ നടത്തുന്ന ഏതെങ്കിലും ഒരു ഇടപെടൽ നിയമാനുസരണമായി തങ്ങളുടെ മതതത്വങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നവരാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 44 വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും മതം ആ മതത്തിൻ്റെ ഭാഗമായ ഏതെങ്കിലും കാര്യങ്ങളിൽ രാഷ്ട്രം ഇടപെടുക, ഭരണഘടനാപരമായി തീരുമാനിക്കുക എന്നത് സാധ്യമല്ല എന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നത്. ഈ അർത്ഥത്തിൽ നോക്കിയാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ത്രീ പ്രവേശനത്തിൽ തുല്യതയുടെ വിഷയം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നൽകിയ വിധി എങ്ങനെയാണോ ഹിന്ദു തീവ്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടർ സംഘപരിവാർ ദുരുപയോഗിച്ചത്, കടന്നാക്രമണത്തിൽ ഉപയോഗിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രക്രിയയോ പരിശോധനയോ പാടില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാരത്തിൻ്റെ ഭൂരിപക്ഷ കാഴ്ചപ്പാടുകളെയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന ന്യൂനപക്ഷ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ കാഴ്ചപ്പാടുകളെയും പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു നയമാണ് LDF മുന്നോട്ട് വെച്ചത്, CPIM മുന്നോട്ട് വെക്കുന്നത്. അതിൽ പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോൾ അതിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം നിലനിൽക്കുന്നു. അതിനർത്ഥം രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം മതത്തിലടക്കമുള്ള എല്ലാ മതങ്ങളിലും പെട്ട സ്ത്രീപുരുഷ തുല്യതയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്വത്തവകാശ തുല്യതയ്ക്ക് വേണ്ടിയും അതാത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളോടും സമൂഹം അതിനോട് താതാൽപ്യപ്പെടുകയും അതിനെ പിന്തുണയ്ക്കുകയും അത് മാർഗനിർദ്ദേശക പദവിയിൽ കാണുകയും ചെയ്യണമെന്നാണ്. ഇതിനടിസ്ഥാനത്തിൽ 44 വകുപ്പ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക പദവിയിൽ തുടരണമെന്ന് അന്നും ഇന്നും CPIM ആവശ്യപ്പെടുന്നു. അന്ന് ഔപക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇന്ന് CPIM ആണ്. അത് മൗലികാവകാശമാക്കി മാറ്റാൻ സമയമായോ? ഇതാണ് അടുത്ത ചോദ്യം. ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ അത് മൗലികാവകാശമാക്കി മാറ്റാൻ പാടില്ല എന്ന ശുചിന്തിതമായ അഭിപ്രായവും CPIMനുണ്ട്. കാരണം
ഓരോ സമൂഹത്തെയും ആ നിലവാരത്തിലേക്ക് നിർബന്ധിക്കേണ്ടത് അതാത് സമുദായങ്ങളിലെ സ്ത്രീ പുരുഷന്മാരാണ്. ഒരു മതവിരുദ്ധമായോ മതത്തെ തകർക്കാനുള്ള പ്രക്രിയയായിട്ടോ ഉയർന്നു വരാൻ പാടില്ല. ഇപ്പോ 1985 ഷബാനി ബീഗം കേസിലുണ്ടായ വിധിയുമായി ബന്ധപ്പെട്ട് നല്ല വിവാദങ്ങൾ നടക്കുന്നുണ്ട്. വിവാദങ്ങൾ നല്ലതാണ്, സംവാദങ്ങളും നല്ലതാണ്. ആ നിയമം എടുത്ത നിലപാട് എത്ര തെളിമയുള്ളതാണ് എന്ന് ഇന്നും അനുസ്മരിക്കുന്നവർക്ക് കാണാം. മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ച് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ ഭർത്താവിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഭർത്താവിന് ബാധ്യതയുണ്ട് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 124 വകുപ്പിൽ. ഇതാണ് അന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. ഷബാനി ബീഗം കേസിലെ വിധി തങ്ങളുടെ ശരീരത്തെ എന്ന് പറയുന്ന മത നിയമത്തിനെതിരാണ് എന്നും അതുകൊണ്ട് ഷബാനി ബീഗം കേസിന്റെ വിധി അസ്ഥിരപ്പെടുത്തണമെന്നും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘം വന്ന് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് കൂട്ടത്തിൽ കൂടി സഖാവ് EMS എന്ന് പറഞ്ഞു, CPM എന്ന് പറഞ്ഞു. ശരീരത്തിൽ എന്ത് എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് നിലപാട് ഒരാളെ കല്യാണം കഴിച്ചാൽ തുടർച്ചയായി വിവാഹം മോചനം ചെയ്യുന്ന നിലപാട് ഏത് മതക്കാർ സ്വീകരിച്ചാലും അത് തെറ്റ്. രണ്ട് വിവാഹം കഴിച്ച സ്ത്രീക്ക് ചെലവിന് കൊടുക്കുക എന്ന് പറയുന്നത് ജീവനാംശം സംബന്ധിച്ച ക്രിമിനൽ നടപടി നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അതെല്ലാ മതക്കാർക്കും തുല്യമായി പരിപാലിക്കപ്പെടണം. മത നിയമത്തിന്റെ പേരിൽ ഇതിനെ തടയാനാവില്ല. ഇതാണ് CPMന്റെ അന്നത്തെയും ഇന്നത്തെയും നിലപാട്. പക്ഷേ അതിൽ വെള്ളം ചേർക്കാൻ രാജീവ് ഗാന്ധി നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി സംഭവിച്ചെന്താണ്? പൊതു സിവിൽ കോഡിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയല്ല രാജീവ് ഗാന്ധി ചെയ്തത്, മറിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ചുമതല ഭാര്യയുടെ അല്ലെങ്കിൽ മൊഴി ചൊല്ലുന്ന ഭാര്യയുടെ പിതാവിനാണ് എന്ന് തീരുമാനിക്കുന്ന വിധം ഭർത്താവിനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്ന തെറ്റായ കാര്യമാണ് രാജീവ് ഗാന്ധി ചെയ്തത്. കുരങ്ങൻ അപ്പം പങ്കിടുന്നത് പോലെ മുസ്ലിം മത തീവ്രവാദികൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ, ആ മതമൗലികവാദികളുടെ പിന്തുണ നേടാൻ വേണ്ടി ഒരു ഭാഗം നടത്തിയപ്പോൾ, മറുഭാഗത്ത് ഹിന്ദുമതത്തിൽപ്പെട്ട തീവ്രവാദികൾ മറ്റാവശ്യങ്ങളുമായിട്ട് വന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധി ബാബറി മസ്ജിദ് എന്ന സ്ഥലത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ അനുവദിക്കുന്ന തരത്തിലേക്ക് അവിടെ പൂജ ചെയ്യാനുള്ള അധികാരം അവിടുത്തെ കമ്മിറ്റിക്ക് നൽകിയത്. നമ്മൾ ആലോചിക്കണം. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ, അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന വിധമുള്ള അപകീർത്തി കേസിന്റെ വിഷയത്തിൽ സുപ്രീംകോടതി വരെ കേസ് നടത്തി. പക്ഷെ അയോധ്യ വിഷയത്തിൽ ഒരു ജില്ലാ ജഡ്ജി, ജില്ലാ കോടതി അത് ക്ഷേത്രത്തിനായി തുറന്നു കൊടുക്കണം, ദർശനത്തിന് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു അപ്പീൽ കൊടുക്കാതെ അനുവദിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ വോട്ട് തട്ടാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് രാജീവ് ഗാന്ധി അത് ചെയ്തത്. ഈ രണ്ടിനെയും നിരാകരിക്കുന്ന നിലപാടാണ് CPM എടുത്തത്. ഇപ്പോഴത്തെ തർക്ക പ്രശ്നം എന്താണ്? ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു കരട് നിയമം വന്നിട്ടില്ല. കരട് നിയമം വന്നാൽ ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്, ശശി തരൂരിന്റെ നിലപാട്. പ്രധാനപ്പെട്ട ചോദ്യം, നരേന്ദ്രമോദി എന്തിനാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന വാദവുമായിട്ട് വരുന്നത്? ഒരു കരട് നിയമം കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആകുവാനും അതിന്റെ ഭാഗമായി നീതി നിർവഹിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനാണോ? CPMന്റെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് എഴുത്തുകാരനായ KP രാമൻ എന്ന് ചോദിച്ചു, മതന്യൂനപക്ഷങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ മതന്യൂനപക്ഷത്തിലെ സ്ത്രീകളുണ്ടോ? ഖദീജ മുംതാസ് പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം ഉയർത്തിപ്പിടിക്കണമെന്നാണ്. ഗുജറാത്തിൽ നമ്മളത് കണ്ടില്ലേ? കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭം പിളർന്ന് ആ ഗർഭത്തിലെ കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നപ്പോൾ എന്താ പറഞ്ഞത്? ഒരു മുസ്ലിം ഉമ്മയ്ക്ക് ഇനിയൊരു കുട്ടി ഇവിടെ ജനിച്ചുകൂടാ, ശൂലത്തിൽ തറച്ച കുഞ്ഞിനെ കൊന്ന കഥ കേട്ടില്ലേ? ബിൽക്കിസ് ബാനുവിനെ ബലാത്കാരം ചെയ്തതും കുടുംബാംഗങ്ങളെ കൊന്നതും നമ്മൾ കണ്ടില്ലേ? നീതിയും നിയമവും അട്ടിമറിക്കപ്പെടുന്നത് കണ്ടില്ലേ? ഇതാണ് ന്യൂനപക്ഷ വേട്ട. ഈ ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ അത് ന്യൂനപക്ഷത്തിലെ പുരുഷന്മാർക്ക് മാത്രം എതിരായ വേട്ടയല്ല എന്ന് ഗുജറാത്ത് വംശഹത്യ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഏത് മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണത്തിനാണ് നരേന്ദ്രമോദിയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഒരു കരട് ബില്ല് കൊണ്ടുവരികയും ആ കരട് ബില്ലിലൂടെ സ്ത്രീകൾക്ക് മോചനം കിട്ടുകയും ചെയ്യും എന്ന BJPയുടെ അവകാശവാദത്തിൽ ആരും ആ കെണിയിൽപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ജമ്മുകാശ്മീരിൽ നമ്മൾ കണ്ടു
അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് വായിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം ജമ്മുകാശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തു കളയുകയും അതിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും ചെയ്തത് ഏതെങ്കിലും കരട് നിയമമായിട്ട് വന്നിട്ടാണോ? ഒരു പ്രമേയത്തിലൂടെയല്ലേ? അജണ്ട പോലും ഇല്ലാതെയല്ലേ ചെയ്തത്? ഇതാണ് ഫാസിസം. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കുന്ന കരടിന് വേണ്ടി കാത്തിരിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് മതനിരപേക്ഷതയെ. അവിടെയാണ് ധീരമാണ് നിലപാട് CPI ഇടതുപക്ഷവും സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്രീയത്തിന് വേണ്ടി മതഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ് പൊതു സിവിൽ കോഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ തുടർച്ചയാണ്. കാശ്മീരിൽ ഉണ്ടാക്കിയ അവരുടെ തെറ്റായ നിലപാടുകളുടെ തുടർച്ചയാണ്. അതിന്റെ അടുത്ത ഘട്ടമാണ് പൊതു സിവിൽ കോഡിലേക്ക് പോകുന്നത്. അത് അയോധ്യയുടെ തുടർച്ചയാണ് എന്ന് കാണാൻ CPM രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. ഇനി മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ പ്രശ്നത്തിനകത്ത് ഉണ്ടോ? ഉണ്ട്. BJP എന്താ വാദിക്കുന്നത്? ഞങ്ങളുടെ നിയമം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അപ്പൊ തിരിച്ചുള്ള ചോദ്യം എന്താണ്? ഇവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഗിരിവർഗ വിഭാഗങ്ങളുടെ സ്ത്രീകൾക്ക് മോചനം വേണ്ടേ? നാഗാലാൻഡ് മുഖ്യമന്ത്രി അമിത്ഷയെ കണ്ടപ്പോൾ നാഗാലാൻഡിലെ മുഖ്യമന്ത്രിയുടെ അമിത്ഷാ പറഞ്ഞു, നിങ്ങളെ ബാധിക്കുന്ന നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, ഗോത്രവർഗക്കാരെ ബാധിക്കുന്ന നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. 1000+ ഗോത്ര വിഭാഗങ്ങൾ വ്യത്യസ്ത കുടുംബ നിയമങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയാണേ. നിങ്ങളുടെ ഗോത്ര നിയമത്തിൽ ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗോത്രവർഗക്കാരോട്, നിങ്ങളുടെ മത നിയമത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ക്രൈസ്തവരോട് നരേന്ദ്രമോദി ഉറപ്പു കൊടുക്കുന്നു. പിന്നീട് ആരെയാണ് ഒഴിവാക്കാത്തത്? ഒഴിവാക്കാത്ത ഏക വിഭാഗം മുസ്ലിങ്ങൾ മാത്രമായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ മതക്കാരെ വേട്ടയാടാൻ വേണ്ടി ഒരു വിശ്വാസ പരിസരത്തെ സൃഷ്ടിക്കുക മാത്രമാണ് ഈ അജണ്ട എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെയാണ് ഏകീകൃത സിവിൽ കോഡിനെതിരായ പ്രതിരോധത്തിന് മതത്തിന്റെ ഛായ നൽകാൻ BJP ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷമാകണം പ്രതിരോധം. ഇതാണ് CPM നിലപാട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിയെ ക്ഷണിച്ചുകൂടാ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ഇന്ത്യ രാജ്യത്തിന് ഇസ്ലാമിക ഭരണഘടന ഉണ്ടാക്കണം എന്ന് പറയുന്നവരും ഈ രാജ്യത്തിന് ഒരു ഹിന്ദുമതത്തിന്റെ ഭരണഘടന ഉണ്ടാകണം എന്ന് പറയുന്ന RSS BJP തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ആ സെമിനാറിലെ പങ്കാളിത്തം BJP ശക്തിപ്പെടുത്തും. അതുകൊണ്ട് CPIM സെമിനാർ മതനിരപേക്ഷമായിരുന്നെങ്കിൽ UDF സംഘടിപ്പിക്കുന്ന സെമിനാർ മതനിരപേക്ഷമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുകയും BJP സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നിലപാട് വ്യക്തമാക്കണം. ഭരണഘടനയുടെ 44 വകുപ്പ് പ്രകാരം ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക പദവിയിൽ തുടരുന്ന കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് ജമാഅത്തെ ഇസ്ലാം വ്യക്തമാക്കണം, വെൽഫെയർ ഫണ്ട് പാർട്ടി വ്യക്തമാക്കണം, CPI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാം മതത്തിലെ സ്ത്രീ പുരുഷന്മാർ അവരുടെ തുല്യതയ്ക്ക് വേണ്ടി നടത്തുന്ന ഏത് നീക്കവും അത് സമൂഹം ശ്രദ്ധയോടെ കാണണം. അതിനർത്ഥം അതിനെ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്ന രീതി ഭരണകൂടം സ്വീകരിച്ചുകൂടാ. നരേന്ദ്രമോദിയുടെ നിലപാട്, RSS നിലപാട് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അസ്വസ്ഥത വഹിച്ച് രാജ്യത്ത് ഹിന്ദുക്കളായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്ന വ്യാജ പ്രതീതിയുടെ നിർമ്മാണമാണ്. ഇവിടെ ഈ നിയമത്തെ എതിർക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് മുന്നിൽ അറച്ചു നിന്ന് കോൺഗ്രസ്. മുമ്പ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിലും ഇതേ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. മണ്ഡൽ കമ്മീഷന്റെ കാര്യത്തിലും ഇതേ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. അതേ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതനിരപേക്ഷതയുടെ തെളിമയാർന്ന രാഷ്ട്രീയം ഉയർത്താതെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം പൂർണ്ണമാവില്ല. അതുകൊണ്ട് CPIMന്റെ സെമിനാറും UDF സംഘടിപ്പിക്കാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഇടമുള്ള സെമിനാറും രണ്ടും രണ്ടാണ്. രണ്ടും സെക്കുലർ എന്ന കാഴ്ചപ്പാടിൽ പരിശോധിക്കുമ്പോൾ CPIMന്റെ സെമിനാറിന്റെ ഗുണനിലവാരം ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം വേദി പങ്കിടുന്ന UDFനില്ല എന്ന് കേരളം തിരിച്ചറിയും, ഇന്ത്യ തിരിച്ചറിയും. നന്ദി.